ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറച്ചൊരു ക്രാഫ്റ്റ് വർക്കും പിന്നെ പിള്ളേരുടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമും ആണ്. അപ്പോൾ എന്താണ്, നമ്മുടെ യദുവിനും പാത്തുവിനും 20-ാം തീയതി നേഴ്സറിയിൽ കലോത്സവമാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അവരെന്തിനെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും കഥയും പറയാൻ പറ്റത്തില്ല, പാട്ടും പാടാൻ പറ്റത്തില്ല, കാരണം മറന്നുപോകും, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറൊക്കെ കാണും. എല്ലാവരെയൊക്കെ കാണുമ്പോൾ, മയക്കൊക്കെ കാണുമ്പോൾ എന്തായാലും ഒന്ന് അറച്ച് നിൽക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫാൻസി ഡ്രസ്സിന് ചേർക്കാമെന്ന്. അപ്പോൾ രണ്ടുപേർക്കും അറിയാമെന്നുള്ള എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഒരാൾ എന്താണ് സ്ട്രോബെറി ആക്കി, ഒരാളെ ക്യാരറ്റും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിള്ളേരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊന്ന് ആ ഒരു വർക്കൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെയൊക്കെ കൂടെ ഇരുത്തിയിട്ട് ഞങ്ങളത് ചെയ്യുകയാണ്. അപ്പോൾ റെഡ് കളർ ചാർട്ടൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും മായക്കുഞ്ഞിയാണ് ഇത് രണ്ടും കൂടെ ചെയ്യുന്നത്. ആദ്യം സ്ട്രോബെറിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയിട്ട് അവരെ അളവൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പിന്നെ ചാർട്ടിലോട്ട് ആക്കിയത്. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യദുവും പാത്തുവും അടിയാണ്. അപ്പോൾ സ്ട്രോബെറി കണ്ടപ്പോഴത്തേക്കും യദുവിന് സ്ട്രോബെറി വേണം, അത് കണ്ടപ്പോൾ പാത്തുവിനും സ്ട്രോബെറി വേണം. ഇതുവരെ കൺഫേം ആയിട്ടില്ല ആരാണ് സ്ട്രോബെറി ആരാണ് ക്യാരറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു 3 പേരുണ്ട്, പാത്തു, യദുവും ശൗരിയും ഉണ്ട്. 3 പേരും ഞങ്ങളെ കൂടെ ഇരുന്ന് എല്ലാം നോക്കി കണ്ടു പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടെ രണ്ട് ഫ്രൂട്ടിൻ്റെ പേരും പഠിക്കുമല്ലോ, ആ ഫ്രൂട്ടിൻ്റെ വെജിറ്റബിളിൻ്റെയും പേരും പഠിക്കുമല്ലോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ സ്ട്രോബെറി കണ്ടിട്ട് ശൗരിക്ക് തക്കാളി പോലെയാണ് തോന്നിയത്. അത് പെയിൻ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ശരിയാവും. അടുത്തത് ക്യാരറ്റിൻ്റെ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ക്യാരറ്റിൽ കുറച്ച് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. ക്യാരറ്റും സ്ട്രോബെറിയും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ സ്റ്റേജിൽ വെച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചെന്ന് കാണിച്ചു തരാം. അപ്പോൾ ക്രാഫ്റ്റ് വർക്കൊക്കെ തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ ടെയിലിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. പിള്ളേർ എന്താണ് പെയിൻറ്റ് മൊത്തം ടെയിലിലൊക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് റിമൂവർ വെച്ചിട്ട്, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നില്ല, ആ റിമൂവർ വെച്ചിട്ട് ആ പെയിൻ്റ് ഒന്ന് മായ്ച്ച് കളയാൻ നോക്കുകയാണ്. പോകുന്നുണ്ട് കേട്ടോ, റിമൂവർ ഇട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്കും പോകുന്നുണ്ട്. എൻ്റെ ഒരു രാത്രി ശൗരിയുടെയും മണിക്കുട്ടിയുടെയും സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവർ പ്രോഗ്രാമിനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് കാണാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ശൗരി ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറുവാണ്. മണിക്കുട്ടി മുമ്പ് സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ശൗരി ഫസ്റ്റ് ടൈമാണ്. ഇതാ ഇങ്ങറ്റത്ത് നിൽക്കുന്നതാണ് ശൗരി. ആ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസിന് ചേർത്തപ്പോഴേ നമ്മൾ ചോദിക്കുന്നുണ്ട് ഏത് പാട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പാട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സോങ് ആയിരുന്നു, അതാണ് കൊച്ചു പറയാത്തത്. നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഷൈ ആയിരിക്കും, കളിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. കാശിയും യദു എന്താ പുറകിലിരുന്ന് മണിക്കുട്ടിയുടെയും ശൗരിയുടെയൊക്കെ ഡാൻസൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. യദു ആ സ്കൂൾ മൊത്തം കിടന്ന് ഓട്ടത്തിലായിരുന്നു. ഞാനും ചേട്ടനും കൂടെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെയ്തത്. ഫുൾ ഓട്ടമായിരുന്നു. പിള്ളേരെയൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഓട്ടം, ഒരു രക്ഷയില്ലാത്ത ഓട്ടമായിരുന്നു. എനിക്ക് ഒരു റെസ്റ്റ് പോലും കിട്ടിയിട്ടില്ല. എനിക്ക് പ്രോഗ്രാം നന്നായിട്ട് കാണാൻ പോലും പറ്റിയിട്ടില്ല, അത്രയ്ക്ക് ഓട്ടത്തിലായിരുന്നു. എന്തായാലും അടുത്ത വർഷം യദുവിനെ ഈ സ്കൂളിൽ ചേർക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും മണിക്കുട്ടിയെ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. മണിക്കുട്ടിയുടെ വന്ദേ മാതരം പാട്ടായിരുന്നു അത്, ഏറ്റവും ലാസ്റ്റായിരുന്നു. അങ്ങനെ ആള് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റത്തെ മണിക്കുട്ടിയുടെ ഡാൻസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്ദേ മാതരമാണ്. എല്ലാവരും വൈറ്റ് ഫ്രോക്ക് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കളിക്കുന്നത് കാണാൻ. ദാ ഈ 3rd 1 ആണ് മണിക്കുട്ടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കള്ള കാണിട്ട് സ്റ്റേജിൽ നിന്ന് ഞങ്ങളെ നോക്കുന്നുണ്ട്. മണിക്കുട്ടി പണ്ട് PKG മുതലേ സ്റ്റേജിൽ കയറി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ കൊറോണ ടൈമിൽ മാത്രം കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷത്തെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. ബാക്കിൽ ആ ഗ്രാഫിക്സ് ഒക്കെ കാണിക്കുന്നത് കൊണ്ടും പിന്നെ എല്ലാവരും നല്ല വൈറ്റ് കളർ ഫ്രോക്കൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ടും പിന്നെ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കാണാൻ വേണ്ടി യദു എൻ്റെ കയ്യിൽ മിണ്ടാതെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. മണിക്കുട്ടിയെ കാണിച്ചു കൊടുത്തപ്പോഴും പിന്നെ ബാക്കിൽ ആ ഫ്ലാഗൊക്കെ പറക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇത് കാണാൻ പറ്റി. പിന്നെ ഈ സ്കൂളിൽ എന്താണ് PKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ പിള്ളേരെയും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു പിള്ളേർ വെറൈറ്റി ഡ്രസ്സസ് ഒക്കെ ഇട്ട് എന്താ സ്റ്റേജിൽ കയറി കളിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.
അവിടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതാ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് ആരുടെയൊക്കെ കൂടെ പോയി കളിക്കുന്നുണ്ട്. ഇതാ ഇതും പാത്തു ഏതൊക്കെയൊക്കെ പിള്ളേരുടെ കൂടെ കയ്യിലൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് പാത്തു വീണ് കരച്ചിലായിരുന്നു. അങ്ങനെ അടുത്ത ഇതുനെയും പാത്തുനെയും ഈ സ്കൂളിൽ തന്നെ പ്രീ കെ ജിയിലാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ.